കാംലൂപ്സിലെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഓർമ്മകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറേ പേര് മെസ്സേജസ് അയച്ചിരുന്നു, കാംലൂപ്സ് എന്ന് വന്നോ തിരിച്ചെത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ ജസ്റ്റ് 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ കാംലൂപ്സിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഭയങ്കര മാരകമായൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ടുള്ളൊരു വീഡിയോ ആണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. ഒരു സാധാരണ വീഡിയോ ആണ്. പക്ഷേ എങ്കിൽ പോലും ടി ആർ യുവിൻ്റെയും കാംലൂപ്സിലെയും മൊത്തത്തിലൊരു ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും, മൊത്തത്തിലൊരു പിക്ചർ കിട്ടും. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ടി ആർ യുവിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അതിൽ എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയാനുള്ളത് ഒരു ആൻറ്റിയാണ്, നമ്മുടെ ഒരു റെഗുലർ വ്യൂവറാണ്. ആൻറ്റിയുടെ മോൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഇമെയിൽ അയച്ച്, പിന്നെ ആൻറ്റിയായിട്ട് ഞാൻ റെഗുലറായിട്ട് ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഐവി എന്നാണ് ആൻറ്റിയുടെ പേര്. അപ്പോൾ ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത് മോളെ ഒരു വീഡിയോ ചെയ്യണം ടി ആർ യുവിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ആൻറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആവശ്യങ്ങളുണ്ട് എനിക്കവിടെ, അപ്പോൾ അതിനുള്ള യാത്രയിലാണിത്. അത് നോർത്ത് ഷോർ എക്സ്ചേഞ്ച് ആണിത്. ഇവിടെ ബസ്സെല്ലാം വന്ന് നടക്കും. ഇവിടെ വന്ന ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നല്ലേ, എവിടേക്കാണ് പോണേ, എന്താ പോകുന്നത്, ബസ് അതിലൂടെ വരുന്നു ഇതിലൂടെ പോകുന്നു. ആ പിന്നെ ബസ് നമ്പർ ഉള്ളതുകൊണ്ട് നമ്മള് ബസ് നമ്പർ നോക്കി ഗൂഗിൾ ചെയ്ത് വരും, അല്ലാത്തപ്പൊ നല്ല കൺഫ്യൂസിങ് ആ. ഇപ്പൊ ഈ കോവിഡ് ഇഷ്യൂസ് കാരണം യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്, ആരുമില്ല അവിടെ നമ്മൾ പോയി കഴിഞ്ഞാല്. അപ്പൊ ഞാന് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുമായിരുന്നു അവിടെ ആളുണ്ടോ എന്ന്. അപ്പം എന്നോട് വന്നോളാം പറഞ്ഞു. ഇപ്പോൾ അതാ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറച്ച് പേരായി ചോദിക്കുന്നു ഈ സ്റ്റഡി പെർമിറ്റ് എവിടെ നിന്നാണ് കിട്ടുക, വർക്ക് പെർമിറ്റ് എവിടെ നിന്നാണ് കിട്ടുക, നമ്മൾ അപ്ലൈ ചെയ്യണോ, നാട്ടിൽ നിന്ന് അതും കൊണ്ടാണോ വരണ്ടേ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഈ സംഭവം നിങ്ങൾ ഇവിടേക്ക് ടി ആർ യുയിലേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാൻകൂവർ എയർപോർട്ടിൽ വരുമല്ലോ. അവിടെ നിന്ന് വേണം നമുക്ക് കാംലൂപ്സിലേക്ക് വരണമെങ്കിൽ വാൻകൂവർ എയർപോർട്ടിൽ വന്ന് കഴിയുമ്പം നമുക്ക് അവിടെ നിന്ന് തരും ഈ ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെയാണ് യൂഷ്വലി. നമ്മളങ്ങനെ ചുരം കയറി തുടങ്ങി, നമ്മുടെ അവിടെ നിന്ന് വരുമ്പോ ഈ വഴിയാണ് കയറുന്നത്. അപ്പുറം കൂടെ വേറെ വഴിയുണ്ട്, നമ്മള് ഡൗൺ ടൗണിൽ നിന്ന് വരുമ്പോ വേറെ റൂട്ടാ. സൂപ്പർ സ്റ്റോർ ഉണ്ടായി ടി ആർ യുടെ അടുത്ത്. പിന്നെ അല്ല അതിന്റെ ആവശ്യമില്ല, ഇവിടത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഇറാൻ എന്നുള്ള ഒരു പയ്യൻ, അവൻ ഇവിടെ ഇതിനകത്ത് താമസിക്കുന്നത്. പക്ഷെ അവനെ ഒട്ടും സൗകര്യമില്ലെന്ന് അവൻ പറയാറുണ്ട്. അവൻ ആ ഒരു $800 കണ്ടാണ് അവൻ ഒരു റൂം കിട്ടണത്. ആ പൈസക്ക് ഇവിടെ ഒരു ബേസ്മെന്റ് എടുക്കാം നമുക്ക്, അതും ഫുഡ് ഇല്ല, ഷെയറിംഗ് ആണ്, $800 ഷെയറിംഗ്. പിന്നെന്തിനാണ് ഞാൻ പറയാം, അൽത്തൂർ റോഡിന്റെ പുറത്തിറക്ക്, അപ്പുറത്ത് കൂടെ വരാം. അപ്പൊ ആ കാണുന്നത് ടി ആർ യുലൊരു ജിംനേഷ്യം ആണ്. അവിടെ പിന്നെ എറോബിക്സ് ക്ലാസ്സസ്, സുംബ അതൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇതിനൊക്കെ പേ ചെയ്യുന്നതാണ്, അപ്പോൾ ഇവിടെ വരുന്നവർ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞങ്ങൾക്കും അതിനൊന്നും പറ്റിയില്ല. എനിക്കാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി ഇതൊക്കെ. പക്ഷേ എന്നെ കൊണ്ടാവും വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാനിലിട്ടിട്ട് ഞാൻ എന്തെടുക്കാനാണ്. ഇത് അത്യാവശ്യം നല്ല ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് വഴിയില്ലെങ്കിൽ ഏകദേശം പെട്ട അവസ്ഥയിലാണ്. ഞങ്ങളിപ്പം സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റാതെ വീണ്ടും എക്സിറ്റ് അടിച്ച് പുറത്തിറങ്ങി വേറെ വഴി കൂടെ ട്രെയിൻസിന്റെ ബിൽഡിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ട്രേഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്നോട് കുറച്ചുപേര് ചോദിച്ചിരുന്നു ഈ കാപ്പ് എൻട്രി അതുപോലെ തന്നെ അപ്രന്റീഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ. അതൊന്നും നമ്മൾ ഇന്റർനാഷണൽസിന് ഓപ്പൺ ആയിട്ടുള്ള സംഭവങ്ങളല്ല. അത് ഒന്നുകിൽ കനേഡിയൻ സിറ്റിസൺസ് ആവണം അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് ആവണം. ഇപ്പം ഞാൻ പഠിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ അത് പ്രോപ്പർ
ട്രേഡ് അല്ല, ഇതൊരു ടെക്നോളജി ബേസ്ഡ് പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഈ ട്രേഡാണ് ഭയങ്കര പേയ്മെൻ്റ് ആണെന്ന് കരുതി എല്ലാത്തിലേക്കും നമുക്കൊരു ആക്സസ് ഉണ്ടെന്ന് വിചാരിക്കരുത്. അത് ലിമിറ്റഡ് ആണ് അങ്ങനത്തെ ഓപ്ഷൻസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്. നമ്മൾ ഇതാ ഇപ്പോൾ പോകുന്നതാണ് സ്റ്റുഡൻറ് സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോർ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ക്യാമ്പസ് ആക്ടിവിറ്റി സെൻറ്റർ. പിന്നെ അതുപോലെ തന്നെ ബുക്ക് സ്റ്റോറൊക്കെ ഉണ്ട്. ഇവിടുത്തെ ടീഷർട്ട്സ്, ഹുഡീസ്, ബുക്സ് ഉണ്ട്. അങ്ങനത്തെ നമ്മുടെ സ്കൂൾ സ്റ്റേഷനറി അല്ലെങ്കിൽ കോളേജ് സ്റ്റേഷനറിയില്ലേ, ആ ടി ആർ യുണ്ട്, ഇതൊക്കെ വെച്ചിട്ടുള്ള ഹുഡി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും, ബോട്ടിൽസ് കിട്ടും. പിന്നെ ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്നപ്പം ടി ആർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓറിയന്റേഷൻ ഇതിൻ്റെ ഓരോ ഭാഗത്ത് നടന്നിരുന്നത്. നമുക്ക് ഓറിയന്റേഷൻ ഇവരുടെ ഒരുപാട് കേൾക്കണമെന്ന് ആഗ്രഹം. ഇപ്പം ഫസ്റ്റ് ഡേ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇതൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ അന്ന് നല്ല രസമായിരുന്നു കേട്ടോ, ഇവിടുത്തെ സെഷനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ അതൊക്കെയാണ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പൊ പിള്ളേർക്ക് അതെല്ലാം മിസ്സാവും. ഇപ്പൊ COVID-19 കാരണം ഓറിയന്റേഷൻ എല്ലാം ഓൺലൈനാ, വിർച്വൽ ഓറിയന്റേഷനാ. പക്ഷെ ഫേസ് ടു ഫേസ് ഓറിയന്റേഷൻ കിഡിലായിരുന്നു നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നത്. നമ്മള് യൂണിവേഴ്സിറ്റി ഒരു രക്ഷയില്ല, അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ്, ഒന്നും പറയാനില്ല. കാരണം നമ്മൾ വാൻകൂവറിലെ കുറച്ച് കോളേജസും യൂണിവേഴ്സിറ്റീസും ഞാൻ നേരിട്ട് പോയി കണ്ടതാ. പിന്നെ അവിടെ സ്പേസിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് നമ്മൾ സമ്മതിച്ചായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു വലിയ ഭാഗ്യമാണ്. ഇത്രയും എന്തോരം ഉണ്ടെന്ന് അറിയാം ഇതിനകത്ത്. പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ അടിപൊളി. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊന്നും ഇല്ല ഇവിടെ. ഈ ഒരു കളറല്ല ഈ യൂണിവേഴ്സിറ്റിയുടെ. പിന്നെ ഈ ഫുഡിനെ വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ഞങ്ങള് രാവിലെ ആദ്യത്തെ ദിവസം അറ്റൻഡ് ചെയ്തു. പിന്നത്തെ ദിവസം ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയും, രാവിലെ എണീക്കും ബസ്. കാരണം ഇവിടെ നമുക്ക് ബസ് കാർഡ് ഉണ്ട് ഫ്രീ ആയി. യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഐ ഡി കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിറ്റ് യൂസ് ചെയ്യാം, പബ്ലിക് ട്രാൻസിറ്റ്. അപ്പോൾ നമുക്ക് സുഖമാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് അതൊന്ന് സ്വൈപ്പ് ചെയ്ത് ഇവിടെ വരും, എന്നിട്ട് ഫുഡ് കഴിച്ച് തിരിച്ചു പോകും, എന്നിട്ട് പോയി പാർട്ട് ടൈം ജോബൊക്കെ തപ്പും. അങ്ങനെയായിരുന്നു ഇവിടെ ഒരാഴ്ചയോളം. അങ്ങനെ ഒരു എന്തൊക്കെ ഒരു ഫീലിംഗ് അല്ലേ ഹെൽത്ത് ഇവിടെ ആദ്യമായിട്ട് വന്നൊരു സ്ഥലമാണ്. അതെല്ലാം രസമാണ്. ഹെൽത്തിനൊന്നുമില്ല എനിക്ക് വന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് എല്ലാം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് മാറി. അപ്പോൾ എനിക്ക് ഇവിടെ തീരെ എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി മിസ് ചെയ്തു. ഇങ്ങനൊരു യൂണിവേഴ്സിറ്റി കണ്ടിട്ട് നമ്മളവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പോയി എന്നപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു കേട്ടോ. ഞാൻ വളരെ ചീറ്റഡ് ആയി പോയി എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. കണ്ടോ, ഇന്ന അതൊക്കെ ക്ലോസ്ഡ് ആണ്. ഈ ബിൽഡിംഗ് എല്ലാം ക്ലോസ്ഡ് ആണ്. ഈ ക്ലാസ് റെസ്യൂം ചെയ്യുന്നത് September 8th ക്ലാസ് റെസ്യൂം ചെയ്യും. അപ്പൊ ഇത് ഓപ്പൺ ആക്കുമായിരിക്കും. പക്ഷെ എങ്കിലും എല്ലാവർക്കും ഓൺലൈൻ അല്ലേ ക്ലാസ്, അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അയാൾ നോക്കണ്ടല്ലോ, വട്ടാന്ന് ശരിക്കും നമുക്ക് ശരിക്കും. ഇവിടെ നമ്മള് ആക്ച്വലി വന്ന സമയത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് തുടങ്ങണ്ടായിരുന്നു. അപ്പൊ അപ്പോഴാണ് നമുക്ക് ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് അറിയുക. പക്ഷെ ആ സമയത്ത് എന്തോ ഇതിനോടൊരു അങ്ങനെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അൽത്തു വാൻകൂവർ പോയപ്പോൾ എനിക്ക് വളരെ ഭയങ്കരമായ ഏകാന്തത അനുഭവപ്പെട്ടപ്പോഴാണ് ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അന്ന് അതുകൊണ്ടാണല്ലേ ഞാൻ തുടങ്ങിയത്. അപ്പം അൽത്തു എപ്പോഴും പറഞ്ഞു വന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യ്, നിനക്കൊരു നേരം പോക്കാവട്ടെ എന്ന് കരുതിട്ട് തുടങ്ങിയ ചാനലാണ് ദ സ്റ്റുഡൻസ് യൂണിയൻ ബിൽഡിംഗ്. അവിടെയാണ് ഇതൊന്നും ഇങ്ങനെയല്ല ഇവിടുത്തെ ഇവിടെ ഇതിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ വിൻ്റർ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പം അടിപൊളി വ്യൂ ആണ്. ചുമ്മാ പറയുന്നല്ല, അത്ര വ്യൂ, അത്രയും സൂപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ. പക്ഷെ ഇതിന് ഉള്ളിൽ കയറാൻ പറ്റുമോ നമുക്ക്? സ്റ്റുഡൻറ് ഐ ഡി നമ്മുടെ കിട്ടും, അത് തന്നെയാണ് നമ്മുടെ ബസ് കാർഡ്. പിന്നെ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഇവിടേക്ക് തന്നെ വരേണ്ടി വരും. വന്ന ഉടനെ നമ്മൾ വരുന്നൊരു ബിൽഡിംഗ് ആയത് സ്റ്റുഡൻസ് ഈ കാണുന്ന എന്താണത്, ബുക്ക് സെൻറ്റർ, സ്റ്റുഡൻറ്റ് സർവീസ് സെൻറ്റർ. ഇവിടേക്കാണ് വന്ന ഉടനെ നമ്മൾ ആദ്യം വരേണ്ടത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടേക്ക് വരണം. വന്ന് ഈ ഐ ഡി നമ്മൾ എടുത്താൽ നമുക്ക് ഇവിടെ ട്രാൻസിറ്റ് ഒക്കെ, ബസ് പാസ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ക്യാഷ് കളയേണ്ടി വരും. പണ്ടാണെങ്കിൽ $2 ചെയ്യായിരുന്നു, $4 ഡേ പാസ്. സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി സെന്റർ, അതാണ് സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി സെന്ററിലേക്കാണ് വരേണ്ടത്. അന്ന് ഞാൻ ഫോട്ടോസ് ഉണ്ടെന്ന് തോന്നുന്നു, നമ്മൾ അന്ന് എടുത്ത ഫോട്ടോസ് ഉണ്ടെന്ന് തോന്നുന്നു, ഓറിയന്റേഷൻ എടുത്തത് കുറെ. ആ ഫോട്ടോസൊക്കെ ഇതിന്റെ കൂടെ ഞാൻ കാണിക്കാം എങ്ങനെയായിരുന്നു ഓറിയന്റേഷന്റെ സമയത്ത് ഇവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ടു സ്കൂൾ ബാബിക്യൂ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇവിടെ. സെപ്റ്റംബറിലല്ലേ ഇവിടെ സ്കൂളൊക്കെ ഓപ്പൺ ആകുന്നത്. അപ്പൊ ബാബിക്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അന്ന് ഈ കാംലൂപ്സിലെ എല്ലാ റെസ്റ്റോറൻറ്റ്സ്, ഷോപ്സ് എല്ലാവരും ഇവിടെ വരും. അതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ പവലിയൻ ഇടും അവര്.
എന്നിട്ട് നമുക്ക് എല്ലാം നമ്മളൊരു രണ്ട് ബാഗും കൊണ്ട് വരണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പെറുക്കി 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 കുറേ ഗിഫ്റ്റ്സ് തരും നമുക്ക്. അതെല്ലാം പെറുക്കി പെറുക്കി നമുക്ക് ഈ ബാഗിനകത്തിട്ടുകൊണ്ട് പോവാം. ഫുഡ് കിട്ടും ഫ്രീ ആയിട്ട്. നമ്മൾ എത്ര ബർഗർ അല്ലത്ത് കഴിച്ചിരുന്നറങ്ങി കേറി ഇറങ്ങി ബർഗർ ഡ്രിങ്ക്സ് അങ്ങനെ പിന്നെ എന്താ ഹോട്ട് ഡോഗ്സ് അങ്ങനെ ഇഷ്ടം പോലെ ഫുഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ രണ്ട് നിങ്ങളങ്ങനെ ഇവിടെ ബാക്ക് ടു സ്കൂൾ ബാബിക്കൊക്കെ ഭാവിയിലൊക്കെ ഇത് കോവിഡ് ഒക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ എല്ലാവരും ഒരു ബാഗ് ഒക്കെ ഇട്ട് വരണേ. ഒരു ബാഗ് തരും. പിന്നെ അത് മാത്രമല്ല നേരത്തെയും വരണം. ഞങ്ങൾ മടിയന്മാരുണ്ട്. ഞങ്ങൾ ഉറങ്ങി എണീറ്റൊക്കെ മെല്ലെ വന്നത്. അപ്പം ഓൾറെഡി ആദ്യം അവള് കള്ളി. അവള് രാവിലെ വന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ അവള് സാധനമായിട്ട് അവള് തിരിച്ചുപോയി. അവള് നിറയെ സാധനങ്ങൾ കൊണ്ട് പോയല്ലേ. അവൾ ഒത്തിരി സാധനങ്ങൾ കിട്ടിയായിരുന്നു ആദ്യക്ക്. ഞാൻ ഇത്തിരി ലേറ്റായിട്ട് വന്നപ്പോഴത്തേനും ഇവിടുത്തെ പിള്ളേരെല്ലാവരും എല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് ഒത്തിരി സാധനങ്ങൾ കിട്ടി. ഒരുപാട് സാധനങ്ങൾ കിട്ടി അല്ലേ. രസമാണ് ഇങ്ങനെ കറങ്ങി നടക്കുക. എത്ര വേണമെങ്കിലും ഇറങ്ങി നടന്ന് ഫുഡും കഴിച്ച് ഡ്രിങ്ക്സും കഴിച്ച് അതൊരു വല്ലാത്തൊരു രസമായിരുന്നു. അതാണ് ഈ ബിൽഡിംഗ്. ഈ കാണുന്ന ബിൽഡിംഗ് ആർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. ഇന്റർനാഷണൽ ബിസിനസ് ഇല്ല കേട്ടോ. ഇന്റർനാഷണൽ ബിൽഡിംഗ്. ഇന്റർനാഷണൽ ബിൽഡിംഗിലാണ് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അഡ്വൈസേഴ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പ്രോഗ്രാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാം നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വേറെ വിസയ്ക്കൊന്നും ഒരു പ്രശ്നം വരില്ല, സ്റ്റഡി പെർമിറ്റിന് പ്രശ്നം വരില്ല. കാരണം സെയിം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിലല്ലേ നമ്മൾ മാറുന്നത്. അത് നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതേസമയം നിങ്ങൾ യൂണിവേഴ്സിറ്റി ഒരു കോളേജ് മാറുകയാണെന്നുണ്ടെങ്കിൽ IRCC അത് റിപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും നിങ്ങളുടെ വർക്ക് പെർമിറ്റിനൊക്കെ അപേക്ഷിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കുണ്ടെങ്കിൽ മാറാം. അങ്ങനത്തെ പ്രോഗ്രാം ചേഞ്ചിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് ഇവിടെ വരാൻ പറ്റും. അതുപോലെ പിന്നെ ഫീസിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് ഇവിടെ വരാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു ബിൽഡിംഗ് ആണിത്. എപ്പോഴും സ്റ്റുഡൻസ് വരേണ്ട ആവശ്യമുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്ന ഇന്റർനാഷണൽ ബിൽഡിംഗ്. ഓൾഡ് മെയിൻ ജിംനേഷ്യം, സയൻസ് ആൻഡ് ഹെൽത്ത് സയൻസസ്, കൾണറി ആർട്സ്. ആ നമ്മളോട് കുറെ പേര് ചോദിച്ചിരുന്നു കേട്ടോ, TRU കൾണറി ആർട്സ് ഉണ്ട്, അതേ കൾണറി ആർട്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ അകത്ത് ടിമ്മുണ്ട്. TRU ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. TRU ഗോ, അതുപോലെ തന്നെ മൈ TRU. TRU ഗോ എന്നുള്ളതാണ് ആപ്പ്. TRU ഗോയിൽ എടുക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാ സംഭവങ്ങളും കിട്ടും. ഇവിടേക്ക് വരുന്നവർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം മൊബൈലിൽ. iOS ആൻഡ്രോയിഡിലെല്ലാം അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ അത്യാവശ്യം വലിയ എല്ലാ സംഭവം. ഇഷ്ടംപോലെ കഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇഷ്ടംപോലെ കഫേസ് ഉണ്ട്. ഇതിനുള്ളൊരു പബ്ബ് വരെ ഉണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് എവിടെയാണ് ഒന്നുപോലെ പബ്ബ്? നിനക്ക് പ്രാന്താടി വെയിലത്ത്. അതിനുള്ള എന്തൊക്കെയുള്ള സത്യത്തിൽ ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് വന്നിട്ടില്ല കേട്ടോ. എന്റെ ക്ലാസ് ഈ ട്രീറ്റ്മെന്റ് പ്ലാനിലായിട്ട് എനിക്ക് സത്യത്തിൽ അറിയില്ല എന്തൊക്കെ ഇവിടെയൊക്കെ. ആ ഇവിടെ നമുക്ക് പഠിക്കാനൊക്കെ വന്നിരിക്കാം. ഇവിടെ വേണേ രാത്രി കിടന്നുറങ്ങാം. എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഫ്രീ ഇന്റർനെറ്റ്, എല്ലാം സെറ്റപ്പ്, കമ്പ്യൂട്ടർ ഉണ്ട്, ലാബ് എല്ലാം എപ്പോഴും ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് പ്രിന്റ് എടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ എല്ലാം ഫ്രീ മായാണ്. പക്ഷെ അതിനനുസരിച്ച് അവർ നമ്മുടെ ഇന്ന് ഫെസിലിറ്റീസ് കൂടുന്നതിന് കൂടുതൽ നമ്മുടെ ഫീസും കൂടും. ആ ഫീസ് കൂടും. അതിനനുസരിച്ച് സർവീസ് നന്നാവുന്നതിനനുസരിച്ച് ഫീസും കൂടും. പക്ഷെ ഞാൻ ഉള്ള സത്യം പറയാം, TRU ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാ. അത്യാവശ്യം. പക്ഷെ നമ്മളിപ്പോ വാൻകോർ ഒക്കെ നോക്കുമ്പോ വാൻകോറിലൊന്നും ഈ ഇതൊന്നും ഇല്ല. നമ്മൾ മന്ത്ലി പാസ് എടുക്കേണ്ടി വരും ഈ ട്രാൻസിറ്റിന്. അങ്ങനത്തെ ഒന്നും ഫ്രീ ഒന്നും ഇല്ല. അത് ഇവിടെ ഈ TRU മാത്രമല്ല, വേറെ കോളേജിൽ ഉണ്ടാവായിരിക്കാം. മറ്റു സ്ഥലങ്ങളുണ്ട്. പക്ഷെ എല്ലാ യൂണിവേഴ്സിറ്റിയിലൊന്നും ഇല്ല അത്. പക്ഷെ ഇവര് ഈ ഫ്രീ പാസ് തരുന്നത് നമ്മുടെ ഫീസിലുണ്ട്. ആ സ്പ്ലിറ്റ് അപ്സില് യു പാസ് എന്ന് പറഞ്ഞിട്ട് അതില് ഇവര് എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഫീസ് വാങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് ഒന്നും അല്ല അത്. പക്ഷെ കമ്പാരിറ്റീവ് നോക്കുമ്പോ ഫ്രീയാ. കാരണം നമ്മള് മാസം മന്ത്ലി $50 കൊടുക്കണ്ട. അപ്പൊ രണ്ടു കൊല്ലത്തിന് നോക്കുമ്പോ നമുക്ക് നഷ്ടം. എന്തായാലും ഈ വർഷം ഗ്രാജുവേറ്റ് ആയ പിള്ളേർക്കേ ഒരു കോൺവക്കേഷൻ പോലും കിട്ടില്ല. അത് ഭയങ്കര സങ്കടം. അത് കഷ്ടമാണ്. കേറാൻ പറ്റോ? പിന്നെ
ഇതിന്റെ അകത്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണേ. ടി ആർ ഐ തിയേറ്റർ ആർട്സ് പ്രോഗ്രാം. പിന്നെ എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ലീപ്പ്, ഈ പരിപാടി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ലീപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒത്തിരി ആക്ടിവിറ്റീസ്, വിൻ്റർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഓരോ സീസൺ അനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഒരുപാട് ട്രിപ്സ് ഉണ്ടാവും. അതിനൊക്കെ ടിക്കറ്റ്സ് ഒക്കെ ലിമിറ്റഡാണ്. അപ്പോൾ അതൊക്കെ പറ്റാവുന്നതും കളക്ട് ചെയ്യുക, അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവരും. ഇനിയിട്ടിട്ട് നമ്മൾ ജലപാനം ചെയ്തിട്ടില്ല കേട്ടോ. പോവാ നമുക്ക്. ഞങ്ങളിത് ആ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ്, ഒരു കുഞ്ഞു ഷോപ്പിംഗ് വാൻകൂവറിൽ നിന്ന് ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പെൻസീവ് ആ കമ്പാരിറ്റീവ്, കാരണം ഷോപ്സ് കുറവല്ലേ. എങ്കിലും കുഴപ്പമില്ല, റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുഞ്ഞൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഏക മാളാണ് ബേർഡിൻ മാളിൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചില സമയത്ത് ഓഫേഴ്സ് ഉണ്ട്, അതായത് ബോക്സിംഗ് ഡേ, പിന്നെ വേറെന്തുവാ ബ്ലാക്ക് ഫ്രൈഡേ, അതിനൊക്കെ ഓഫർ വരും. അത് അത്ര ഭീമമായൊരു ഓഫറായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് റേറ്റിൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വാങ്ങുക, അതിപ്പം മൊബൈൽ ഫോൺസ് ആയിക്കോട്ടെ, ലാപ്ടോപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഒരു സമയത്ത് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി ഓഫറിൽ നമുക്കത് വാങ്ങാൻ പറ്റും. കാംലൂപ്സിലെ മാള് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ കൊച്ചിയിലോട്ട് വാന്ന് പറയാൻ നമുക്ക്, അത്ര കുഞ്ഞാണ് ഇവിടുത്തെ മാളൊക്കെ. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, അവൻ സസ്കേച്ചുവാൻ എന്ന് വന്നിരിക്കുന്നതാണ്. അവൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സിറ്റി കാംലൂപ്സ് ആണ്. അവൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാളും ഈ മാളാണ്, അബേർഡീൻ മാള്. അപ്പം ഞങ്ങളാകെ സർപ്രൈസ്ഡ് ആയിട്ടോ, ഇത്രയും ഇങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്നാണല്ലോ കാനഡയിൽ നിന്നൊക്കെ. അപ്പം അത്രയും റൂറൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് ഇവിടെ. പിന്നെന്തിട്ടെടുക്കണ്ടേ, നല്ല പണ്ടത്തെ ടി ആർ ഐന്റെ ഹോണ്ടഡ് ഹൗസ് ആണിത്. ഓർമ്മണ്ടാലത്തിന് ഇവിടെ വന്നത് നമ്മള് ഈ വരി വരുന്ന പിള്ളേർക്ക്. നിങ്ങളുടെ നമ്മൾ രാവിലെ പോയ സെയിം റൂട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങിപ്പോയി, എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ എണീറ്റപ്പോഴാണ് ഇത്രയും നേരമായെന്ന് മനസ്സിലായത്. ഇത് എന്തായാലും ചുമ്മാ ഒന്ന് ഇവിടെ ഡൗൺ ടൗണിൽ ഒരു പാർക്കൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് ചുമ്മാ പുറത്തിറങ്ങിയതാണ്. നമ്മളെവിടെയെങ്കിലും താമസിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്, അതെല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു തോന്നലാണ്, നമ്മളിനി ഇവിടെ ഉണ്ടല്ലോ, അപ്പം നമുക്കിത് കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ ചുമ്മാ അങ്ങൊരു ഒരു ഒഴുക്കമട്ടിൽ അങ്ങ് പോകും. പക്ഷേ നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇനിയും എത്രയോ അവിടുത്തെ കാഴ്ചകൾ കാണാനിരിക്കുന്നു എന്ന്. ഖത്തറിൽ നിന്ന് വന്നപ്പോൾ എനിക്കത് ശരിക്കും തോന്നി കേട്ടോ. അപ്പോൾ കാംലൂപ്സ് നിന്ന് ഇപ്പോൾ പോകുമ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ട്. പട്ടിയൊക്കെ കയറി പോണോക്കി എൻ്റെ കൂടെ. എന്താണ് ഫാമിലി ട്രിപ്പാണ്, വെള്ളത്തിൽ നട്ടപ്പാതിരക്കി. പട്ടിക്ക് നോക്കിയത് പൊളിച്ചു മറിക്കാണ്. അവർ പറഞ്ഞിട്ടില്ലേ, അവര് പറഞ്ഞിട്ട് ഐ വിഷ് ഐ ഹാഡ് എ ബോട്ട്.
എനിക്ക് വീട്ടിലെങ്ങനെയാന്ന് അറിയോ, ഞാൻ ആടും. കുറച്ചുകൂടി ഫോഴ്സിലാട് എടുത്തു തലയിറങ്ങുന്നില്ല ആട്. അതിന് ഊഞ്ഞാല് കാണുമ്പളേ ജാടാണിക്കാതെ നിന്നിരുന്ന് ആടിയാ മതി. താമസിച്ച റിസോർട്ടിന്റെ ഫ്രണ്ടില് ടയർ കെട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഇരുന്ന് ആടിയല്ലോ. കുറച്ചുകൂടി സ്പീഡിലടിക്കാം, ഞാൻ ആട്ടിത്തരാം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ട്രീറ്റ്സിലൊന്നാണ് കേട്ടോ കാംലൂപ്സിലെ ഈ ഡൗൺ ടൗണിലെ ഈ സ്ട്രീറ്റ്സ്. വല്ലപ്പോഴും മാത്രം കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ബൈക്കൊക്കെ. അല്ലെ ഇവിടെ മിക്കവാറും മഞ്ഞാണല്ലോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഞ്ഞ് ബൈക്കിലൊക്കെ ആൾക്കാർ പോകണം. സൈക്കിളിൽ കേട്ടി പോകണം. ഞങ്ങള് ക്ലാസ്സിൽ പോകുമ്പം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ പോകുമ്പോൾ അതേ ഇവിടെ വന്നിറങ്ങി ഇവിടെ നിന്ന് ഒരു 1.8 കിലോമീറ്റേഴ്സ് നടക്കും. സത്യമായിട്ടും അത്ര അധികം തരത്തിലെ കാലാവസ്ഥ തരണം ചെയ്ത് അത്രയും 2 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു വർഷം. അയ്യോ, അതാലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, ആ നടത്തത്തിൽ നമുക്ക് ജീവിതം മടുത്തു. ഇതാണ് നമ്മുടെ ഡോളറമ്മ. ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ആദ്യത്തെ ജോലി ഡോളറമ്മയിലായിരുന്നു. അങ്ങനെ അറിയാൻ പറ്റില്ല, ഞാൻ അവിടെ എന്തോരം പണി കഴിഞ്ഞ് പോയിരുന്ന രാട്ടി നട്ടപ്പാതിരക്ക്. അത് ശരി കേട്ടോ, ഇവിടുത്തെ ലാൻഡ് സ്റ്റോൺ എക്സ്ചേഞ്ച് ഇത്തിരി പ്രശ്നമാണ് ഇവിടുത്തെ ആൾക്കാർ. എല്ലാവരും നോർത്ത് ഷോറാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഇതിവിടെയാണ് പ്രശ്നം. പിന്നെ ഇതാണ് സഹാലി ഏരിയ. ഇത് ഒരുപാട് രാത്രി എങ്കിലും ഞാൻ ഒന്ന് കാണിച്ചിരുന്നേയുള്ളേ. അപ്പോൾ ഇത് വാലി വില്ലേജ് ആണ്. ഇവിടെ എല്ലാ സംഗതികളും സെക്കൻഡ്സ് ആയിട്ട് കിട്ടും. സെക്കൻഡ്സ് സ്റ്റുഡൻസിന് നല്ലതാണ്. നമ്മൾ ഇനീഷ്യലി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഒരു ഇനീഷ്യലി നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു സെമസ്റ്റർ കഴിയുന്നവരെങ്കിലും ഞാനതേ പ്രിഫർ ചെയ്യുള്ളൂ. പക്ഷേ ഒരു ക്ലോത്തിങ്ങിലേക്കൊന്നും പോകണ്ട, കാരണം അതൊക്കെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തതല്ലേ. അതിലേക്കൊന്നും പോവാതെ ബാക്കി സംഭവങ്ങൾ, ഫേർണിച്ചേഴ്സ് കിട്ടും, അങ്ങനത്തെ കുറേ ലൊട്ടിലൊടുക്ക് സംഭവങ്ങളൊക്കെ കിട്ടും, അതൊക്കെ ഇവിടുന്ന് വാങ്ങുന്നത് നല്ലതാണ്. പിന്നെ ഇവിടുന്ന് ഇ ബസ്സിൻ്റെ സർവീസ് ഉണ്ട്. ഞാൻ മുമ്പും ഒരു പോപ്പർ റൈഡിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ അങ്ങനത്തെ ഇ ബസ് സർവീസൊക്കെ ഉണ്ട്. അത് നമുക്ക് നെയ്ബറിങ് ടൗൺസിലേക്ക് കിട്ടും. ഇപ്പോൾ വാൻകൂവറിലേക്കുണ്ട് സറി, പിന്നെ ഏതാ കെലോണ, അവിടേക്കൊക്കെ ഉള്ള ഇ ബസ് സർവീസും ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതൊരു മോട്ടലാണ്, മോട്ടൽ. ഇത് വളരെ ചീപ്പാണ് കേട്ടോ ഈ മോട്ടൽ. ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമുക്കൊരു ടെമ്പററി സെറ്റപ്പ് പോലെ താമസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലൈക്ക് ഹോട്ടൽ. പിന്നെ ഇതാണുള്ളത് ഇവിടുത്തെ ഒരു മെയിൻ ലോഡ്ജ്, പനോരമ സ്യൂട്ട്സ്. ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. ഈ സാന്റമോണിക്കൊക്കെ തൃശ്ശൂർ നിന്ന് വരുന്നവരൊക്കെ, അങ്ങനെ കുറെ ഏജൻസീസ് ഒക്കെ ത്രൂ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്നു. ആ ഒന്നും ആയില്ലെങ്കിൽ പിന്നെ അതെ ഇവിടെ റമദ നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ അവിടേക്കൊക്കെ. അപ്പൊ ഈ പനോരമയിലൊക്കെയും വന്നു കഴിഞ്ഞാൽ വന്ന് ഇനീഷ്യലി നമുക്കൊന്നും ആയില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാം. അവിടെ $1,000 ആണ് ഒരു റൂമിൽ നിന്നാണ് എൻ്റെ അറിവ്. സൗകര്യം വളരെ കുറവാണ്, എന്നാലും തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി അക്കോമഡേഷൻ എന്നുള്ള പോലെ നമുക്ക് നോക്കാൻ പറ്റും പനോരമ. പിന്നെ നേരത്തെ കാണിച്ചു തന്ന വാല്യു വില്ലേജ് ഉണ്ടല്ലോ, വാല്യു വില്ലേജ് നമുക്ക് വിന്റർ ജാക്കറ്റ്സ്, വിന്റർ ബൂട്ട്സ്. നമ്മൾ ഒരുപാട് പൈസ അങ്ങനെ കളയാനായിട്ട് നമുക്ക് ഉദ്ദേശമില്ല. ഇതൊക്കെ അത്യാവശ്യം ഇതിന് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണല്ലോ. അങ്ങനെ ഒരുപാട് അങ്ങനെ നിങ്ങൾക്ക് കളയാൻ പൈസ കളയാനും ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ്സ് കിട്ടും. ഇപ്പോൾ ഈ കോവിഡ് കാരണം ഈ ഉപയോഗിച്ച സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട എന്നാണ് നമ്മുടെ ഒരു റെക്കമെൻഡേഷൻ. ഇപ്പോൾ താഴേക്കുള്ള വ്യൂ ഉണ്ടാവും. അൽത്തുവിന് കോളടിച്ചു. നമ്മള് നേരത്തെ ബോൺലെസ് പറഞ്ഞില്ലേ, ബോൺലെസ് അവർ ഓർഡർ ചെയ്തത് ഓർഡർ ഓൾറെഡി പോയെന്ന്. അപ്പൊ അവരത് കുക്ക് ചെയ്തത്ര ഓൾറെഡി. അപ്പൊ അവര് ഇത് ഇല്ലെങ്കിൽ അവർക്ക് കളയണം. അതുകൊണ്ട് അവരിപ്പോ ബോൺലെസ്സും വിത്ത് ബോണും ഫ്രീ ആയിട്ട് തന്നു.
അങ്ങനെ ബോണസ് ആയിട്ടുള്ള ഫുഡും കൈപ്പറ്റി ഞങ്ങളിതാ വീട്ടിൽ പോവാണ്. ഇനി നാളെ രാവിലെ തന്നെ ഡംപ് ചെയ്യാൻ പോകണം. അതൊരു വലിയ പ്രോസസ്സാണ് കേട്ടോ, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അത് നിങ്ങൾ കാണണം എന്തായാലും. പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട്. ഒരു കാര്യം ഓർക്കണം, ഇത് ഓഗസ്റ്റിൽ ഷൂട്ട് ചെയ്ത വീഡിയോയാ, ഇപ്പോൾ ഒക്ടോബറായി അപ്ലൈ ഇടുന്നേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പറ്റാവുന്ന പോലെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ കുറച്ച് കാഴ്ചകളുണ്ട് കാംലൂപ്സിൽ. ഇവിടുത്തെ മലനിരകൾ, പ്രകൃതി ഭംഗി, പച്ചപ്പും രമണീയതയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതാണ് റഫ്ലി കാംലൂപ്സ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. താങ്ക് യു. പട്ടി പോടാ തടിക്ക് തടിക്കുന്ന